അങ്ങനെ നമ്മളെ കുഞ്ഞോളെ മൈലാഞ്ചി കൈകൾ കൊണ്ട് ഉള്ളതാ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങണ്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ, സുഖല്ലേ? പിന്നെ കുഞ്ഞോളെന്ന് പറഞ്ഞു നമ്മൾക്കിടി ഡ്രീം കേക്ക് ഉണ്ടാക്കിയാലോ. ഡ്രീം കേക്ക് ഇന്നാണെങ്കിൽ ആഗസ്റ്റിലാണെങ്കിൽ നമ്മളെ പരിയത്ത് രണ്ട് മൂന്നാല് ആൾക്കാരെ ബർത്ത്ഡേ ഉണ്ട്. കുഞ്ഞോൻ്റെതും ഉണ്ട്, എൻ്റെതും ഉണ്ട്, അതേപോലെ കുഞ്ഞോൻ്റെ വലിയ കുട്ടിൻ്റെ ഉണ്ട്. അപ്പോൾ കുഞ്ഞോളെ പറഞ്ഞു നമുക്ക് നല്ല എന്താ ഡ്രീം കേക്ക് വാങ്ങണ്ട ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞോളെ അത് കുറേ റിസ്ക് അല്ലടി ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ പറഞ്ഞു അത്ര വലിയ വിഷയമുള്ള സംഭവമൊന്നുമല്ല, നമുക്ക് അത് ഉണ്ടാക്കാം, നല്ല എളുപ്പമാണത്, കാര്യമായിട്ട് ക്രീമല്ല വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയമായൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞോൻ്റെ കൂടെ റൈഫിക്ക് പോവാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ പൊന്നാര മക്കളെ, നമ്മൾ എന്നത്തും പോലെ കുത്തി തിരികാണ്ടത് ഈ നമ്മളെ ഉപ്പാൻ്റെ ഓട്ടർഷി തന്നെ സ്ഥലം പിടിച്ചിരിക്കുന്ന കുട്ടികളിട്ടോ. കാരണം കുട്ടികൾക്ക് ഇഷ്ടത്താണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാ കുഞ്ഞോൻ്റെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ, അതേപോലെ കുഞ്ഞോളെ കുട്ടികൾ എല്ലാവരും ഫുള്ളാണ്, ഹൗസ് ഫുൾ. ഇനി നമുക്ക് അങ്ങനെ വണ്ടി വിടാം. ഇനി വണ്ടി നീങ്ങുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കുറച്ച് പ്രയാസം. അങ്ങനെ പൊന്നാര മക്കളെ, നമ്മളിതാ റൈഫിയിൽ എത്തിക്കുന്നുണ്ട്. നമ്മളെ വണ്ടി എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടില്ല നിങ്ങള്? ഇംഗ്ലീഷ് പറഞ്ഞേ. അപ്പൊ ഷെസിൽ മോന് വണ്ടി ഇറങ്ങി ഇപ്പൊ തന്നെ എന്തോ ഒരു ഭാഷയൊക്കെ ഓൻ്റെ ഉപ്പച്ചിനോട് പറഞ്ഞു കേട്ടിട്ടോ. ഓന് ഈ ഫിലിപ്പീൻസുകാളെയും അതേപോലെ പല ആൾക്കാരടി കൂടിയും വളരണല്ലേ, അറബികളുണ്ടാവും, പിന്നെ അങ്ങനെ ഒരുപാട് ഭാഷകളുള്ള കുട്ടികളെ കൂട്ടത്തിൽ കളിക്കണമല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ എന്താ ഭാഷയൊക്കെ ഒരു വേറെ കിട്ടാം. നമ്മളെ അവിടുത്തെ പച്ചമലയാളം ഒന്നും പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇതിന് കുഞ്ഞോളെ കുട്ടി ഒരു ബൈക്കിന്റെ ചോട്ടത്തിൽ കുപ്പിയൊക്കെ എടുത്തക്കണട്ടാ. അപ്പോൾ കുഞ്ഞോള് ഡ്രീം കേക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞോളും മുത്തും ഷിഫും ഒക്കെ അതിലങ്ങോട്ട് പോയിക്കണട്ടാ. അപ്പോൾ ഇതിന് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ ഈ വൈക്കാണ്. അപ്പോൾ ഓളെന്താ കേക്കൊക്കെ ഉള്ള എന്തൊക്കെ പാലോ എന്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ഓലൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഇതെവിടെ മുട്ടായിൻ്റെ ഭാഗത്തൊക്കെയാണ്. കുഞ്ഞോളെ കണ്ടറിഞ്ഞ് എടുത്തേക്കണത് ഇതൊന്നാ അല്ലോ, അതതിനുള്ളത് കളിച്ചെടുത്താണത്. അവനൊക്കെ ചെറുത് കുഞ്ഞോളതെ മാംഗോ. തപ്പമാണോ വേണ്ട, ഇരുണ്ടാവോ? മക്കത് ഓർലിക്സോ മാംഗോ? എനിക്ക് മാംഗോ ലസ്റ്റി, മിൽക്കി മിസ്റ്റ് ലസ്റ്റി മാംഗോ. ഇതാ മക്ക ബദാം കൊടുത്തോ. കുഞ്ചോള് ഓർലിക്സിന്റെ മാല എടുക്കണ്. ഹലോ,
അങ്ങ് വെച്ചോടുക്കേ. കുഞ്ഞ് വേറെ നീ വാങ്ങാണ്ടാവോ? കുഞ്ഞാണ് നമുക്ക് ഇതല്ലേ. ആ വാങ്ങി ഇഷ്ടം അങ്ങനെ വാങ്ങാൻ നോക്കേ. അപ്പൊ മക്കളെ, നമ്മൾ കേക്കിനുള്ള സാധനങ്ങളും സംഭവങ്ങളും കുട്ടികളെ ലൈസും ഫ്രൂട്ടിയും അതും ഇതും ആവശ്യമുള്ളതൊക്കെ എടുത്ത് സെലക്ട് ആക്കി വെച്ചേക്കണെങ്കിൽ നമ്മള് ഞാൻ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവം ഉണ്ടാ നോക്കട്ടെ. അത് ഇതെന്താ വലിയ ഫ്രെയിം എന്തൊക്കെ നോക്കണുണ്ട്. കുഞ്ഞോളും മുത്തൊക്കെ എടുത്തതാണ് ഞാൻ. കണ്ട അമ്മായി വിളിച്ചിട്ട് വാ, കുളിച്ചെടുത്ത മുത്തെ. അപ്പൊ ഞാനുണ്ടല്ലോ ഇവിടെ ഒരു സംഭവം കണ്ടു വെച്ചിരുന്നല്ല, ചെരൻ കേട്ടാ. ചെരവാന്ന് പറഞ്ഞാല് നമ്മള് റാക്കുമ്പലൊക്കെ ഇങ്ങനെ വെച്ച് തരണ്ടല്ലോ, ഫിറ്റ് ചെയ്യണ മോഡലല്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അങ്ങനത്തെ ടൈപ്പിലുള്ള ഞാൻ കണ്ടീന്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോ ഇവിടെ എന്തൊക്കെ അത്യാവശ്യം കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പാണ് ഇവിടേക്ക് വരുന്നത്. 300 something ഒക്കെയാണ് ഇതിന് വരുന്നത്. പക്ഷെ ഇതിനേക്കാളും സോ ഒന്നും കൂടി നല്ല കനം കുറഞ്ഞ ടൈപ്പിലുള്ള 150-200 ഞാൻ കണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു നാവൊക്കെ പ്രത്യേക ഒരു ചെമ്പ് പോലെ ട്ടാ, ഒരു എന്താ ഇൻഡാലിയോ അങ്ങനൊക്കെ പറയില്ല, അങ്ങനത്തെ ടൈപ്പ് ചെരണ്ടി നോക്കാം നമുക്ക്. അപ്പൊ അവസാനമായിട്ട് മൈലാഞ്ചി വാങ്ങിട്ടാ. മൈലാഞ്ചി കുട്ടികൾക്കൊക്കെ ബിഗ് ബി മതി പറഞ്ഞു, ഞാൻ പിന്നെ സാധാ മതി പറഞ്ഞു. പിന്നെ മൈലാഞ്ചിന്റെ അച്ഛനും ഒന്ന് കണ്ടപ്പോ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക എളുപ്പമാണല്ലോ വിചാരിച്ചുകണ്ട് അതും ഒന്ന് വാങ്ങി. രണ്ടെണ്ണം കിട്ടിയിട്ടാ. അങ്ങനെ മക്കളെ ഓരോരുത്തരോരിത് അങ്ങനെ റൈഫിൽ നിന്ന് ഇറങ്ങി തുടങ്ങുകയാണ്. അപ്പൊ അവനാൻക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ കൊടുത്തുകാണ്ട് എല്ലാവരും പോലെ തുടങ്ങി. അപ്പൊ അവസാനമായിട്ട് പാവം കുഞ്ഞോളെ കുട്ടി മാത്രം കേട്ടോ അവിടെ കുഞ്ഞോന്റെ ഹെൽപ്പിനായി ഉള്ളത്. അപ്പൊ ഓളന്നെതാ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ കണ്ട്. അതൊക്കെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഒരു ഭയങ്കര ഒരു ആകാംക്ഷയാണ്. എല്ലാത്തിനും അവള് തയ്യാറായി നിൽക്കട്ടെ. കണ്ടില്ലേ, ചെറിയൊരു സംശയം എന്താന്നിപ്പോ വണ്ടിയിൽ ഇത് കൊള്ളോ കൊള്ളോന്നുള്ളതല്ല, ഇത് കൊള്ളായല്ല, പക്ഷേ ഞങ്ങളെല്ലാരും കൂടി കുത്തി തിരികെ കയറുമ്പളേ. അപ്പൊ ഈ ഒരു സംഭവത്തിൽ കോഴിമുട്ടൊക്കെ ഉണ്ട്, അതൊക്കെ എന്താവുന്നാവോ. എന്തായാലും നമുക്കൊന്ന് കയറ്റി നോക്കുക. ഓട്ടോഷയിലായ തന്നെ ആൾക്കാർ കയറി ഫുള്ളായിരിക്കണം. അപ്പം എങ്ങനെ സാധനങ്ങളിൽ കൂടെ ഉണ്ട് വെക്കുക എന്നാവും. അപ്പം എല്ലാവരും ഐസ്ക്രീം ഒക്കെ തിന്നുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഐസ്ക്രീം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇതങ്ങനെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു തരല് തുടങ്ങിട്ടോ. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇവിടെ ഇടാൻ പറ്റൂല, വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ കൊണ്ടുപോയണല്ലോ. അപ്പം എനിക്ക് ആ ഡ്യൂട്ടിയും കൂടെ അത് കയ്യെ പിടിച്ചണേ. സഫ മോളെ സ്റ്റാർട്ട് ആക്കിയിരിക്കാരമ്മ, അങ്ങോട്ട് ഇറങ്ങേ. ഞാൻ ലാസ്റ്റ് കയറുള്ളൂ, ഉമ്മ പോണ് വേണ്ട.
അപ്പൊ ഡ്രീം കേക്ക് ഇതവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണേ കുഞ്ഞോള് മുട്ടയും വാനില എസൻസ് ഒക്കെ ഇതാ ബീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈദപ്പൊടി, കൊക്കോ പൗഡർ, ചോക്ലേറ്റ് പൗഡർ ഒക്കെ അത് അരിച്ചുണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ അവര് ഇതിനക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ട്. ഇതൊരു ഡാർക്ക് കൊക്കോ പൗഡറാണ്. അതേപോലെ മുട്ട ഇതാ ഷിഫു ആണ് ബീറ്റ് ചെയ്യണത് ഇപ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഡാർക്ക് കൊക്കോ പൗഡർ. ഇതിൻ്റെ കളറ് വെണ്ണൂറിൻ്റെ കളർ തന്നെ കണ്ടില്ല നിങ്ങൾ? ഒരു ശരിക്കും പറഞ്ഞാൽ സിമെൻറ്റിൻ്റെ ഒരു കളർ തന്നെ ഇട്ടത്. ഇനി ദീക്കാ ഒരു മുട്ടൻ്റെ അതൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ ഒരു അതും കൂടി ഡാർക്കാവും. അപ്പോൾ വാനില എസൻസ് ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ മുട്ടൊക്കെ പതിപ്പിക്കുന്നുണ്ട്. ഇത് പിന്നെ ഓരോരുത്തരും മാറി മാറി ചെയ്യണം, കാരണം അത്യാവശ്യം ഇങ്ങനെ കൈയിടുള്ളത്. അപ്പോൾ കുഞ്ഞോളത് അത് അരിപ്പിയിലിട്ട് കണ്ട് ഈ ഒരു കേക്കിനുള്ള ബാറ്ററൊക്കെ ഒന്ന് അരിച്ചെടുത്ത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ മുട്ട പതപ്പിച്ചതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതാ ആ ഒരു പൊടിയൊക്കെ ഇട്ടൊന്ന് ഇളക്കി ഇങ്ങനെ അധികം ഇളക്കാൻ പാടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് മെല്ലൊന്നുണ്ട് ഇളക്കി കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി കുക്കർക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അടി ഒരു പാത്രം വെച്ച് നല്ല ചൂടാക്കിയതിന് ശേഷമാണ് ഇത് ഇതിക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഇനി ഇത് എത്ര 30 മിനിറ്റോ അങ്ങനെ എന്തോ ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ അത് സെറ്റായി വരും. അപ്പോൾ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു പെട്ടി മൊയ്വാണ്ട് ബീറ്റ് ചെയ്യാറുണ്ട് കുഞ്ഞോളെ. നമുക്ക് 2 കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നു, കാരണം അതിങ്ങനെ പതഞ്ഞ് നമ്മളത് ബീറ്റ് ചെയ്യണേ അനുസരിച്ച് ഇഷ്ടംപോലായി വരുമല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം ഇതാ ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കട്ടായി കണ്ടോ നിൽക്കുന്നത്. അത് കുറച്ചിങ്ങനെ ആകുമ്പോൾ ശരിയാവും. അങ്ങനെ ശരിയാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ പാത്രം ഫുള്ളായി അത്ര നിറഞ്ഞ് കവിയും, അത്ര ഇതുണ്ടാവും. കുറച്ച് മെനക്ക് വേണമെന്നുള്ളൂ. കേക്ക് ഉണ്ടാക്കുന്ന ഓവനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ആയിരുന്നു തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നെ കൊടുന്ന് കണ്ടിരുന്നു. പക്ഷേ കുഞ്ഞോൾ അതിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഉണ്ടാക്കി. ഓൾക്ക് എളുപ്പം ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുക്കറിൽ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കുന്നതെന്ന് ഇഷ്ടം തന്നു. അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് ശരിക്കും കറക്റ്റ് ആകുക എന്നൊക്കെ അവൾ പറഞ്ഞത്. ആദ്യമൊക്കെ ഞങ്ങൾ ആ ഓവനിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തിരും. എന്തായാലും ഇതാ വിപ്പിംഗ് ക്രീം ഇങ്ങനെ നല്ല പതഞ്ഞ് പൊന്തി പൊന്തി ഇങ്ങനെ വരുന്നുണ്ട്, കൂടുതലായി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പരിപാടി കഴിയൂട്ടോ. പിന്നെ എന്തൊരു ചോക്ലേറ്റോ അതെന്തൊക്കെ ഉരുക്കണ് കണ്ടു. പിന്നെ വിപ്പിംഗ് ക്രീമും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ക്രീം എന്തും കൂടി കൂട്ടിയിട്ട് എന്തൊരു പേരും പറഞ്ഞു, എന്താ ഗണേഷോ അങ്ങനെ എന്താ പറഞ്ഞ എന്തൊരു പേരും പറഞ്ഞിട്ടോ. അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം അതാണ് ഞാൻ അടുത്ത പരിപാടി എന്നൊക്കെ പറയുന്നത്. പിന്നെ വേറെ എന്തൊരു ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും കൂടി ഒരു കറുപ്പ് കളറിലുള്ള കേട്ടോ, അതും ഉണ്ട് വേറെ. അപ്പോൾ അതും എന്തും എല്ലാം കൂടി മിക്സാക്കിലേക്കും അതൊക്കെ ഇത്ര രസം. എന്തായാലും ഇതും ഇവിടെ അതുപോലെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കേക്ക് എടുത്തതും ഞാൻ കണ്ടില്ല, ഈ പാത്രത്തിൽ സെറ്റാക്കിയതും കണ്ടില്ല. തൽക്കാലം സ്റ്റീൽ പാത്രത്തിലാണ് സെറ്റാക്കിയത്. പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു മോഡലിലും ടിന്നൊന്നും എടുത്തില്ല കേട്ടോ. ഇതിക്കാണ്ട് സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ എന്താ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മേൽക്ക് കൊക്കോ പൗഡർ എന്തൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 2 കേക്കാണ് ഉണ്ടാക്കിയത്. എന്നാലും എല്ലാവർക്കും ഉണ്ടാവുള്ളൂ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്ക് ഈ ഒരു ടൈപ്പിലാക്കി വെച്ചേക്കണേ. കാരണം കേക്ക് ഡ്രീം കേക്ക് തന്നെ കുറേ റേ തിരക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശരിയാക്കി ലെവലാക്കാണ്ട്, പക്ഷേ അതിനൊന്നും കാത്തുന്നില്ല. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ ഓലിത് തിന്നണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിക്കണേ. അപ്പോൾ ഡ്രീം കേക്ക് തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കണേ. അപ്പോൾ നമ്മളെ ഷെസിൽ കുഞ്ഞ് ഷെസിൽ വരുന്നുണ്ട് കേട്ടോ. അവന് കുളിയെ കഴിഞ്ഞ് മാറ്റി ഒരുങ്ങി വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയാണ് കോരി അങ്ങോട്ട് തരിയ ചോറുന്നണേ പോയി കൊറച്ചാ മതി. അവൾക്ക് അല്ലേ തന്നെ അലർജി ആണ്, മധുരം കൊറച്ചാ മതി. അരൂന്നിട്ട് കോരിക്കോളി അത് വെൽബറ്റൊന്നല്ല.
വളരെ ഇതാണ് അപ്പൊ മക്കളെ, നമ്മുടെ ഡ്രീം കേക്കിന്റെ മത്സരം, തീറ്റ മത്സരം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കേക്കും കൂടി ഉണ്ട് കേട്ടോ, അത് അവിടെ വെച്ചേക്കണേ. കുഞ്ഞോളറിഞ്ഞത് ഇപ്പൊ തരൂല, ഇത് ഫുള്ളാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ഞെടുക്കുള്ളു നടക്കണ്. അപ്പൊ എല്ലാരും ആകാംക്ഷയോടെ ആ ഡ്രീം കേക്ക് പള്ള നിറച്ച് ഇവിടെ തിന്നാണ്. അപ്പൊ എന്നാ ശരി മക്കളെ, എല്ലാവരോടും അസ്സലാം വലൈക്കും. നമ്മൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരട്ടോ. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.